ദേവാമൃതം. നമസ്കാരം. ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ലൊരോണം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെ നമ്മൾ പിന്തുടരുമ്പോൾ, ഗുരുവിൻ്റെ ദർശനത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, ഗുരുവിൻ്റെ പാത നമ്മൾ സ്വീകരിക്കുമ്പോൾ, അവിടെ നമ്മളുടെ നിത്യ ജീവിതവുമായി അതിന് ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അദ്വൈത വേദാന്തി ആയിരിക്കുമ്പോൾ തന്നെ ഗുരു ഏറ്റവും താഴേക്കിടയിൽ മനുഷ്യൻ്റെ ഏറ്റവും സാംസ്കാരികമായും ബൗദ്ധികമായും ഏറ്റവും താഴെയുള്ള ആളുകളെ ഉൾപ്പെടെ കൈപിടിച്ച് ഉയർത്തി ഏറ്റവും ഉദാത്തമായ ഒരു തലത്തിലേക്ക്, ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ ഒരു തലത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ എന്നും ഗുരു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ശ്രമം വേണ്ടത്ര രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ഒക്കെ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും അത് വളരെയധികം സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് ഗുരുദേവൻ വളരെ ഭംഗിയായും സംശയത്തിനിടവരാത്ത രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പല ജില്ലകളിലും ഈ മരണാനന്തര കാര്യങ്ങൾ വളരെ വികലമായ രീതിയിലാണ് ഇന്ന് നടക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ശരിയായ രീതിയിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത മക്കളുണ്ട്. അതിനുശേഷം മരണത്തിനോടനുബന്ധിച്ച് അവിടെ നടത്തുന്ന പല കർമ്മങ്ങളും അതൊക്കെ യാതൊരു ആവശ്യവുമില്ലാത്ത രീതിയിൽ അനാചാരപരമായി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗുരു നിലകൊണ്ടത് എപ്പോഴും ഈ ദുരാചാരങ്ങളെ എന്നേക്കുമായി മാറ്റുക എന്നുള്ളതാണ്, അതിനുവേണ്ടിയായിരുന്നു. ഏകദേശം 132 വർഷങ്ങൾക്ക് മുൻപ് ഗുരു തുടങ്ങിയ ഈ ഒരു ബോധവൽക്കരണം ഇന്നും ഇത്രയും മനുഷ്യൻ വിദ്യാസമ്പന്നരായിട്ടും, ഭൗതികമായി അവൻ വിദ്യ നേടിയിട്ടുണ്ട്, പക്ഷേ അതിനോട് ഒപ്പിച്ച് അവന് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവ് സംഭവിക്കാത്തതുകൊണ്ട് അതിൽ നിന്നുള്ളൊരു മാറ്റം സംഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ഭൗതികമായിട്ടുള്ള വിദ്യ മാത്രം പോരാ എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്കതിനുവേണ്ടി ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം. ദേവാമൃതം.